നമസ്കാരം, ഫുഡ് ബാസ്കറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ആലു കുൽച്ചയാണ്. കുൽച്ച സാധാരണ തന്തൂരിലാണ് ഉണ്ടാക്കുന്നത്, ഇത് പക്ഷേ ഒരു ഹോം വേർഷനാണ്, തവയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ആലു കുൽച്ച എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് കാണാം. ഞാൻ എടുത്തു വെച്ചേക്കുന്ന 1/4 ടീസ്പൂൺ ഈസ്റ്റ് ആണ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു നുള്ളു പഞ്ചസാര ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം മിക്സ് ചെയ്യാം. ഇത് 10 മിനിറ്റ് ഇരിക്കട്ടെ. പിന്നെ എടുത്തു വെച്ചേക്കുന്ന 1/2 കപ്പ് മൈദയാണ്. ഉപ്പിട്ട് കൊടുക്കാം. പത്ത് മിനിറ്റ് ആയിട്ടുണ്ട്, ഈസ്റ്റ് ബബിൾസ് ആയിട്ടുണ്ട്. മൈദയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലവണ്ണം മിക്സ് ചെയ്യാം. അര കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ചപ്പാത്തി മാവ് പോലെ കുഴച്ചെടുക്കാം. ആവശ്യം ഉണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം കൂടി ഒഴിക്കാം. മാവ് റെഡി ആയിട്ടുണ്ട്, ഇത് 1 മണിക്കൂർ അടച്ചു വെക്കാം. പിന്നെ എടുത്തു വെച്ചേക്കുന്ന 1 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത്, 1/2 സവാള, ചെറിയ കഷ്ണം ഇഞ്ചി, 1 പച്ചമുളക്, കുറച്ച് മല്ലിയില. സവാള, ഇഞ്ചി, പച്ചമുളക്, മല്ലിയില എല്ലാം കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് പൊടിച്ചെടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. കാ ടീസ്പൂൺ മുളക് പൊടി, 1 നുള്ള് ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. ഇതാണ് കുൽച്ചയ്ക്കുള്ള സ്റ്റഫിംഗ്. ഗാർണിഷിന് കുറച്ചുകൂടെ മല്ലിയില എടുക്കാം, ഇതും അരിഞ്ഞെടുക്കാം. 1 മണിക്കൂർ ആയിട്ടുണ്ട്, മാവ് റെഡി ആയിട്ടുണ്ട്, നമുക്ക് ഉരുളകളാക്കി എടുക്കാം.
ഓരോ ഉരുളയിലും ഇച്ചിരി സ്റ്റഫിംഗ് വെക്കാം. എണ്ണ ഒഴിച്ച് കൈകൊണ്ട് പരത്തിയെടുക്കാം. ഇച്ചിരി മല്ലിയില ഇട്ട് കൊടുക്കാം. കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. കുൽച്ച ചൂട് തവയിലേക്ക് ഇടാം. അടച്ചു വെക്കാം. അടുത്ത കുൽച്ച പരത്തിയെടുക്കാം. തവയിലിട്ട കുൽച്ച മറിച്ചിടാം. നെയ്യ് പുരട്ടിക്കൊടുക്കാം. വീണ്ടും മറിച്ചിടാം. രണ്ട് സൈഡും നല്ലവണ്ണം നെയ്യ് പുരട്ടിക്കൊടുക്കാം. കുൽച്ച രണ്ട് സൈഡും നല്ലവണ്ണം കുക്കായിട്ടുണ്ട്. ഇതായിട്ടുണ്ട്. പ്ലേറ്റിലേക്ക് മാറ്റാം. അടുത്ത കുൽച്ച തവയിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ കുൽച്ച ഇതുപോലെ ഉണ്ടാക്കി എടുക്കാം.
അങ്ങനെ ആലു കുൽച്ച എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് സെർവിംഗ് ട്രേയിലേക്ക് ആക്കാം. ആലൂ കുൽച്ചയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. വീണ്ടും വരിക. നന്ദി, നമസ്കാരം.